ഇപ്പൊ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് ഒന്ന് ഓർത്ത് എന്റെ കാര്യം ഒന്ന് ആലോചിച്ചു നോക്കുകയാണ്. യൂണിവേഴ്സിറ്റി കോളേജിൽ വർക്ക് ചെയ്തിരുന്ന കാലത്ത് ആ ക്യാമ്പസിലൂടെ അലഞ്ഞു നടക്കുന്ന കുട്ടികളെ കണ്ട് ഒരു സ്കെയിലും കയ്യിൽ കുന്നി കയ്യിലെടുത്തോണ്ട് ഞാൻ നടക്കുമായിരുന്നു. ക്ലാസ്സിൽ കയറാത്ത എന്താണ്, എന്തുകൊണ്ട് ക്ലാസ്സിൽ കയറുന്നില്ല, എന്താണ് ഇവിടെ കുത്തിയിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ച്. അപ്പൊ എന്നോട് പറഞ്ഞ പല കുട്ടികളും പറഞ്ഞ കഥകൾ എൻ്റെ മനസ്സിലുണ്ട്. അതായത്, ടീച്ചറെ, എൻ്റെ കിഡ്നി നഷ്ടപ്പെട്ടിരിക്കുന്നു, എനിക്ക് എൻ്റെ പേരൻസിനെ സഹായിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ ഒരു കൈ തളർന്നു പോയി, അതും അല്ലെങ്കിൽ എനിക്ക് മറ്റെന്തെങ്കിലും അപാകത. അപാകത മീൻസ് അപകടം പറ്റിയത്. സമരത്തിലൊക്കെ പങ്കെടുത്ത് പറ്റിയ അപകടങ്ങളെ പറ്റിയാണ് കുട്ടികൾക്ക് പറയാനുള്ളത്. വീട്ടുകാർ വലിയ പ്രതീക്ഷയോടുകൂടി, സാധാരണ വീട്ടുകാർ വലിയ പ്രതീക്ഷയോടുകൂടി ക്യാമ്പസിലേക്ക് അയക്കുന്ന, പഠിക്കാൻ അയക്കുന്ന, അതായത് യൂണിവേഴ്സിറ്റി കോളേജിൽ ഒന്നാം തരം സ്റ്റാഫാണുള്ളത്. അത്തരം ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടി പഠിക്കാൻ പോകുമ്പോൾ എൻ്റെ മകൻ വലിയ സ്ഥാനങ്ങളിൽ എത്തുമെന്നാണ് മാതാപിതാക്കൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ചെല്ലുന്ന കുട്ടികളാണ് പിന്നെ സമരത്തിലൊക്കെ പങ്കെടുത്ത് അവസാനം കയ്യോ കാലോ ഒടിഞ്ഞ്, അതുമല്ലെങ്കിൽ കിഡ്നി നഷ്ടപ്പെട്ട്, അങ്ങനെ വലിയ മാരകമായ അപകടങ്ങൾ പറ്റി വെറുതെ അത് ക്യാമ്പസിൽ കഷ്ടിച്ചെത്തി അതിൻ്റെയൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന കുട്ടികളെ ഞാൻ ധാരാളം കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് എൻ്റെ മനസ്സിലേക്ക് വന്നിട്ടുള്ള ഒരു ചില ചിത്രങ്ങളുണ്ട്. ഉദാഹരണത്തിന്, യൂണിവേഴ്സിറ്റി കോളേജ് സമര ബഹുലമായ ഒരു കോളേജായിരുന്നു. എങ്ങനെയാണ് സമര ബഹുലമാകുന്നത്? കോളേജിന്റെ ക്യാമ്പസിനകത്ത് നിന്ന് കല്ലെറിഞ്ഞ് ബസ്സുകൾ, ഗവൺമെന്റ് ബസ്സുകൾ, സർക്കാർ ബസ്സുകൾ നശിപ്പിക്കുക, അതുപോലെ തന്നെ സ്വകാര്യ വാഹനങ്ങൾ കല്ലെറിഞ്ഞ് നശിപ്പിക്കുക, ഇങ്ങനെ ഇഷ്ടംപോലെ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് സമരത്തിന്റെ ഭാഗമായിട്ട്. അപ്പം ഇതിന് ഞാൻ ദൃക്സാക്ഷിയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം തൊട്ടടുത്ത് AKG സെന്ററിന്റെ എതിർവശത്തുള്ള കാത്തലിക് സിറിയൻ ബാങ്കിൽ അന്ന് എൻ്റെ സഹോദരി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എൻ്റെ സഹോദരിയുടെ അടുത്ത് ഈ സമര സമയത്ത് ക്യാമ്പസിനകത്ത് നിന്ന് അപ്പോൾ ഒരു ഒരു സംഗതി കാണിച്ചു തരാമെന്നും പറഞ്ഞ് എന്നെ വിളിച്ചു. ഞാൻ ആ പിന്നെ ബാങ്കിൽ ചെന്നു. ബാങ്കിൽ ചെന്നപ്പോൾ ഞാൻ കണ്ടത് AKG സെന്ററിന്റെ കോറിഡോറുകളിൽ വലിയ ബാരലുകളിൽ മെറ്റൽ വാരി കരുതിയിരിക്കുന്നു. കുറേ ബാരലുകൾ നിറയെ മെറ്റൽ, മെറ്റൽ എന്ന് പറഞ്ഞാൽ പിന്നെ കല്ല്, വീട് പണിക്ക് വേണ്ടി അല്ലെങ്കിൽ കൺസ്ട്രക്ഷന് വേണ്ടി പൊട്ടിച്ച കല്ല്, ആ കല്ല് നിറയെ ബാരലുകളിൽ വെച്ചിരിക്കുന്നു. ആ ബാരലുകളിൽ നിന്ന് കുട്ടികൾ AKG സെന്ററിൽ നിന്ന് കല്ലെടുത്ത്, തൊട്ടടുത്താണല്ലോ യൂണിവേഴ്സിറ്റി കോളേജിന്റെ ക്യാമ്പസ്, ആ റോഡ് മുറിച്ചു കടന്ന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. ആ കല്ലുകൊണ്ടാണ്, അതായത് AKG സെന്ററിൽ കേന്ദ്രീകരിച്ച് സൂക്ഷി സംഭരിച്ചു വെച്ച കല്ല്, എന്താണ്, മെറ്റൽ ചീളുകൾ കൊണ്ടാണ് യൂണിവേഴ്സിറ്റി കോളേജിനകത്ത് നിന്ന്, ക്യാമ്പസിനകത്ത് നിന്ന് കുട്ടികൾ പുറമേ പോകുന്ന ബസ്സും കാറും സ്വകാര്യ വാഹനങ്ങളും ഒക്കെ അടിച്ചു തകർത്തും ഒക്കെ പ്രശ്നങ്ങൾ. അങ്ങനെ എറിയുന്ന കല്ല് കൊണ്ട കുട്ടികളൊക്കെയാണ് ഈ പറയപ്പെട്ടതുപോലെ കിഡ്നി ഇല്ലാതെയും മറ്റ് പലതരത്തിലുള്ള മാരകമായ മുറിവുകളേറ്റും ഒക്കെ അംഗവിഹീനരും ഒന്നിനും കൊള്ളാത്തവരുമായി പിൽക്കാലത്ത് മാറുന്നത്. ഞാൻ കുട്ടികളോട് ചോദിച്ചിട്ടുണ്ട്, അപ്പൊ ഈ രംഗം ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട്, എൻ്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ടതാണ്. അതായത് അവരോട്, അതായത് പിന്നെ AKG സെന്ററിന്റെ ചുറ്റും ചുറ്റും ബാരലിൽ കൂട്ടിവെച്ചിരിക്കുന്ന, നിറയെ വെച്ചിരിക്കുന്ന കല്ലുകൾ, മെറ്റൽ ചീളുകൾ, ആ മെറ്റൽ ചീലുകൾ അപ്പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് കുട്ടികൾ വന്ന് എടുത്തുകൊണ്ട് പോകുന്നു. അത് ഉപയോഗിച്ച് അവര് ഈ പറയപ്പെട്ട എന്താണ് സമര എറി വണ്ടി എറിയുക, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളിൽ ഏർപ്പെടുക. അപ്പം നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു ക്യാമ്പസ് ഇത്ര നാശോന്മുഖമായി തിരിയുമ്പോൾ എവിടെയാണ് ഈ പ്രിൻസിപ്പല്, എവിടെയാണ് അധ്യാപകര്, എവിടെയാണ് സ്റ്റുഡൻസ്, ആരും അവനവൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് യൂണിവേഴ്സിറ്റി കോളേജിൽ ഉണ്ടായിരുന്നപ്പോൾ പിന്നെ, അതായത് SFI, അതായത് ഈ AKG CT സ്റ്റാഫാണ് വലിയ, അവർക്കാണ് ധൈര്യമുള്ളൂ ക്യാമ്പസിൽ ഞങ്ങൾ AKG CT ആണ് എന്ന് പറഞ്ഞ് അവരുടെ കൊടിക്കൂറ പറപ്പിച്ച് നടക്കുകയാണ് ചെയ്യാറുള്ളത്. അവരെ ഈ കുട്ടികളെ, അതായത് ഈ കല്ലെറിയുന്ന കുട്ടികളെ, അങ്ങനെ എല്ലാത്തരം തെറ്റായ കർമ്മങ്ങളിലും ഏർപ്പെടുന്ന കുട്ടികളെ എൻകറേജ് ചെയ്യുന്നു. ഒരുപക്ഷെ മറ്റ് സംഘടനകളിൽപ്പെട്ട, മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട കുട്ടികൾ ആ ക്യാമ്പസിൽ വളരാൻ പോലും അവർ അനുവദിക്കുന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരെ ഈ കുട്ടികൾ കൈകാര്യം ചെയ്ത് ക്യാമ്പസിൽ നിന്ന്, കോളേജിൽ നിന്ന് തന്നെ പുറത്താക്കി കളയും, അതാണ് ചെയ്യുന്നത്. ഇനി ആരെങ്കിലും അവിടെ അവശേഷിക്കുന്നുവെങ്കിൽ അവരൊക്കെ ഇവരുടെ പാർട്ടി അനുസരിച്ച് പോകേണ്ടതാണ്.
ഞാൻ തന്നെ പലപ്പോഴും കുട്ടികളോട് ചോദിച്ചിട്ടുണ്ട്, എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ ഈ സമരത്തിനൊക്കെ പോകുമ്പോൾ മുന്നിൽ ആരാ നിൽക്കുക? പാവപ്പെട്ട കുട്ടികൾ, ഒന്നുമില്ലെങ്കിൽ SC ST വിഭാഗത്തിൽപ്പെട്ടത്, അല്ലെങ്കിൽ തീരെ സാമ്പത്തികമായ ശേഷി കുറഞ്ഞ ഭവനങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾ. എന്തുകൊണ്ടാണ് അത്തരക്കാരെ മാത്രം മുന്നിൽ നിർത്തി സമരം ചെയ്യിക്കുന്നത്? കാരണം അവർക്ക് കല്ലുകൊണ്ടാലും ഏറുകൊണ്ടാലും അവർക്ക് എന്ത് നഷ്ടം സംഭവിച്ചാലും അവരുടെ ജീവൻ തന്നെ പൊലിഞ്ഞാലും ചോദിക്കാനും പറയാനും ആരും വരില്ല. കാരണം അവരൊക്കെ സാമ്പത്തികമായിട്ട് താഴ്ന്ന നിലവാരത്തിൽ നിന്ന് വരുന്നവരാണ്, അല്ലെങ്കിൽ സാമൂഹ്യ ശ്രേണിയുടെ താഴ്ന്ന നിലവാരത്തിൽ നിന്ന് വരുന്നവരാണ്. അതുകൊണ്ട് അവരെ പറ്റി ചോദിക്കാനില്ല. അതേസമയത്ത് ഒറ്റ നേതാവിൻ്റെയെങ്കിലും മക്കളെ നിങ്ങൾ ഈ സമരത്തിൽ കണ്ടിട്ടുണ്ടോ എന്ന് ഞാൻ കുട്ടികളോട് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ പറയാറുണ്ട്, ഒരു കാരണവശാലും ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ പോയി നിങ്ങളുടെ ജീവിതം ഇല്ലാതെയാക്കരുത്, കാരണം നിങ്ങളുടെ ജീവിതം കരുപ്പിടിപ്പിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലാസ് മുറിയിലിരുന്ന് പഠിക്കണം, സമരത്തോട് വിട പറയണം. നിങ്ങൾ ഈ അപ്പോൾ പക്ഷെ അവർ പറയും, ടീച്ചറെ ഞങ്ങൾ വന്ന് സമരത്തിന് പോയില്ലെങ്കിൽ ഞങ്ങളെ അവർ വെട്ടിക്കൊല്ലും, അതാണ് അവസ്ഥ, പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾക്ക് നിവൃത്തി കെട്ടിട്ടാണ്, ഈ സമരം ഉണ്ടെന്നുള്ള വിവരം നേരത്തെ അറിയുകയാണെങ്കിൽ ഞങ്ങൾ കോളേജിലേക്കേ വരില്ല. പക്ഷെ അതുപോലും അറിയിക്കത്തില്ല, വന്നു കഴിഞ്ഞാൽ ഉടനെയാണ് സമരം പ്രഖ്യാപിക്കുന്നത്. പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എല്ലാ ക്ലാസ് മുറിയിലുള്ള കുട്ടികളെ വന്ന് നിർബന്ധപൂർവ്വം ഇറക്കിക്കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. പ്രതിരോധിക്കാനായിട്ട് ആരുമില്ല അവിടെ. ഇപ്പോൾ കുറച്ച് ടീച്ചേഴ്സ് പ്രതിരോധിക്കാമെന്ന് വെച്ചാലും അത് അവർ നിഷ്പ്രയാസം അതിനെ ഓവർടേക്ക് ചെയ്യും. കാരണം AKG സെൻറ്റർ തൊട്ടടുത്താണ് ഭരണം, LDFൻ്റെതായിരിക്കും. അങ്ങനെ LDFൻ്റെ ഭരണം ഉള്ളപ്പോൾ LDF എല്ലാത്തരം സഹായവും ഈ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കും, അതായത് സമരം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി. അങ്ങനെ അക്രമ രാഷ്ട്രീയത്തിൻ്റെ പാതയിലൂടെ കുട്ടികളെ തള്ളിവിട്ട് തള്ളിവിട്ട് ക്യാമ്പസുകളൊക്കെ ഇപ്പോഴിതാ വിദ്യാർത്ഥികളില്ലാത്ത ശൂന്യമായ ക്യാമ്പസുകളായി തീർന്നിരിക്കുകയാണ്. ഇപ്പോൾ ബ്രെയിൻ ഡ്രെയിൻ ഏറ്റവും കൂടുതലായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് പഠിക്കാൻ വേണ്ടി 12ാം ക്ലാസ് കഴിയുന്നത് നോക്കിയിരിക്കുകയാണ് കുട്ടികൾ ഓസ്ട്രേലിയയിലോ അല്ലെങ്കിൽ യൂറോപ്പിലോ അല്ലെങ്കിൽ USAയിലോ എവിടെയെങ്കിലും പോയി പഠിക്കാൻ. അങ്ങനെ ആയാൽ മാത്രമേ അവർക്ക് രക്ഷപ്പെടാൻ കഴിയൂ എന്ന് അവർക്കറിയാം. കേരളത്തിൽ നിന്നിട്ട് ഒരു പ്രയോജനവുമില്ല, ഇവിടെ തൊഴിൽ സൃഷ്ടിക്കപ്പെടുന്നില്ല. അന്ന് ബജറ്റുകളിലൊക്കെ പറയുന്നത് പോലെ ഒരു നോളജ് ഇക്കോണമി ആയിട്ട് കേരളത്തെ പരിവർത്തനം ചെയ്യുവാൻ കഴിയുകയായിരുന്നെങ്കിൽ ഇവിടെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും ഒക്കെ കാലഘട്ടത്തിൽ ഒരുപാട് പേർക്ക്, മിടുക്കറായ കുട്ടികൾക്ക് ഈ കേരളത്തിൽ തന്നെ ജോലി ചെയ്ത് കഴിയാമായിരുന്നു. ഇതാ നമുക്ക് പിന്നെ ഓർമ്മ വേണം, 1100,000-ത്തിലധികം വീടുകളാണ് പ്രവാസികൾ ഒക്കെയായി പണിതത്, അതുപോലെ കിടക്കുകയാണ്, ആരും പിന്നെ താമസിക്കാൻ ഇല്ലാതെ കിടക്കുകയാണ്. കാരണം ഈ പോകുന്ന നേരത്തെ പ്രവാസികളൊക്കെ തിരിച്ചു വരുമായിരുന്നു, പക്ഷേ ഇപ്പോഴിപ്പോൾ പുറത്തേക്ക് പോകുന്നവർ അവരുടെ ഇവിടെയുള്ള അസറ്റ്സ് വിറ്റാണ് പുറത്തേക്ക് പോകുന്നത്, അവരാരും തിരിച്ചു വരാൻ പോലും താല്പര്യപ്പെടുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ക്യാമ്പസ് രാഷ്ട്രീയം തീർച്ചയായിട്ടും ഇപ്പോഴത്തെ തരത്തിലുള്ള ക്യാമ്പസ് രാഷ്ട്രീയം നിരോധിക്കണം. രാഷ്ട്രീയം വേണം ക്യാമ്പസിൽ, പക്ഷേ വെട്ടും കുത്തും രാഷ്ട്രീയമല്ല വേണ്ടത്. സമന്വയത്തിന്റെ ഭാഷയുള്ള, പരസ്പര സ്നേഹത്തിന്റെ ഭാഷയുള്ള, എല്ലാവരും ഒന്നിച്ച് കൈകോർത്ത് പോകേണ്ടതാണ് എന്ന് പഠിപ്പിക്കുന്ന തരത്തിലുള്ള രാഷ്ട്രീയം, അല്ലാതെ ഈ വെട്ടും കുത്തും രാഷ്ട്രീയം നിർത്തലാക്കണം, അവോയ്ഡ് ചെയ്യണം എന്ന് പിന്നെ ദേവൻ രാമചന്ദ്രൻ, ഹൈക്കോടതി ജഡ്ജിയായ ദേവൻ രാമചന്ദ്രൻ തന്നെ പല ആവർത്തി പറഞ്ഞതാണ്. അത് ഓർത്തിട്ടെങ്കിലും ക്യാമ്പസുകളെ രക്ഷപ്പെടുത്താനായിട്ട്, നമ്മുടെ നമ്മുടെ വരുന്ന തലമുറയെ രക്ഷപ്പെടുത്താനായിട്ടെങ്കിലും ഇവിടെ ഒരു വൃത്തഗ്രഹം ആയി മാറാതെ, കേരളത്തെ ഒരു വൃത്തഗ്രഹമാക്കി മാറ്റാതിരിക്കാൻ വേണ്ടി എങ്കിലും ഇവിടുത്തെ യുവജനങ്ങളോട് നീതി കാണിക്കാൻ വേണ്ടി കേരളത്തെ ഒരു 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 നല്ല ക്യാമ്പസ്, അതായത് ഒരു നോളജ് സിസ്റ്റം ഉരുത്തിരിയുന്ന ക്യാമ്പസുകളാക്കി മാറ്റാൻ ഗവൺമെൻറ് സത്വരം ശ്രമിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.